Hi friends, open a jule ke ellavarkum swagatham. Innu nammal discuss cheyan povunnathu innale nadanna 10th level preliminary exam phase 3 de max question paper inde detailed solution aanu. Phase 2 inde detailed solution njangal nerthe upload cheyirunnu. Phase 3 examination pala question um repeated aayi kandu. Phase 4 ilum munpulla ide chodyangalude aavarthanam undava. Adondu Phase 3 ile detailed solution namukonnu cheythu nokkam iduvare ee channel subscribe cheyathavar subscribe cheythu njangale support cheyan markarathu ini namukku chodyangalilekku kadakkam aadyathe chodyam 12 sankhyagalude sharashari 20 oru sankhya koodi cherthappol sharashari 19 ennu kitti engil kooti chertha sankhya edu option a 38 option b 19 option c 7 option d 10 average inde equation endanu sum by numbers aanu average പഴയ ആവറേജ് 20 എന്ന് തന്നിട്ടുണ്ട് 12 നമ്പറിന്റെ പുതിയ ആവറേജ് 19 എന്ന് തന്നിട്ടുണ്ട് നമ്പേഴ്സിന്റെ എണ്ണം 13 ആയി പുതിയ സംഖ്യ നമുക്ക് x എന്ന് എടുത്താൽ പഴയ ആവറേജിന്റെ സം എങ്ങനെ കിട്ടും 20 ഇൻ ടു 12 അതായത് 240 പുതിയ സമ്മോ 19 ഇൻ ടു 13 247 പഴയ ആവറേജിന്റെ സമ്മിനൊപ്പം പുതുതായി ചേർത്ത നമ്പറും കൂടി ആഡ് ചെയ്താൽ പുതിയ ആവറേജിന്റെ സം കിട്ടും അതായത് 247 എന്ന് പറയുന്നത് പഴയ ആവറേജ് പ്ലസ് പുതുതായി ആഡ് ചെയ്ത നമ്പറാണ് 247 240 പ്ലസ് x എന്ന് എഴുതാം അതായത് നമ്പർ x 247 മൈനസ് 240 ഓപ്ഷൻ സി 7 ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% കൂടി ഡിസ്കൗണ്ട് അനുവദിച്ചു ഈ ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യവില എത്ര ഓപ്ഷൻ എ 140 ഓപ്ഷൻ ബി 142 ഓപ്ഷൻ സി 148 ഓപ്ഷൻ ഡി 150 രൂപ പരസ്യവില നമുക്ക് എക്സ് എന്ന് എടുക്കാം 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ വരുന്ന തുക എത്രയായിരിക്കും എക്സ് ഇൻറ്റു 100 - 20/100 അതായത് 20% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് 80/100 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത് അപ്പോൾ എക്സ് ഇൻറ്റു 80/100 എന്ന് കിട്ടും പിന്നെ ആൾ എന്ത് ചെയ്തു ഈ എക്സ് ഇൻറ്റു 80/100 എന്ന രൂപയാണ് 10% ഡിസ്കൗണ്ട് കൊടുത്തത് ആ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 90/100 എന്ന സംഖ്യ കൊണ്ട് ഇൻറ്റു വേണം അപ്പോൾ എക്സ് ഇൻറ്റു 80/100 ഇൻറ്റു 90/100 അത് എത്രാന്ന് തന്നിട്ടുണ്ട് ഇപ്പോൾ എത്ര രൂപയ്ക്കാണോ കൊടുത്തത് അത്രയും അതായത് 108 രൂപ അപ്പോൾ എക്സ് ഇൻറ്റു 80 × 90/100 × 100 108 എന്ന് എടുക്കാം അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം 150 എന്ന് ഉത്തരം കിട്ടും സോ ആൻസർ ഓപ്ഷൻ ഡി 150 രൂപ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് ഓപ്ഷൻ എ 36/41 ഓപ്ഷൻ ബി 77/82 ഓപ്ഷൻ സി 7/8 ഓപ്ഷൻ ഡി 18/19 ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം 36/41 എന്നുള്ളത് ദശാംശത്തിൽ എഴുതുക 0.88 എന്ന് കിട്ടും 77/82 0.939 എന്ന് കിട്ടും 7/8 എന്നുള്ളത് 0.875 എന്ന് കിട്ടും 18/19 0.947 എന്ന് കിട്ടും അതായത് 18/19 ആണ് ഇതിലുള്ളതിൽ വലിയ ഭിന്നസംഖ്യ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമറേറ്ററും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല നാല് ഓപ്ഷനും നാല് രീതിയിലാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും യാതൊരു സാമ്യമില്ലാത്ത ഓപ്ഷനാണ് അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുക എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക ഓപ്ഷൻ എ 1/10 ഓപ്ഷൻ ബി 1/5 ഓപ്ഷൻ സി 1/4 ഓപ്ഷൻ ഡി 1/15 എ ഈസ് ടു ബിയുടെ റേഷ്യോ 3:27 എന്നാണ് തന്നിരിക്കുന്നത് തുകയെ എക്സ് എന്ന് കൊടുക്കാം എക്ക് ലഭിക്കുന്ന തുകയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ എയുടെ റേഷ്യോ ബൈ ടോട്ടൽ സം ഓഫ് റേഷ്യോ ഇൻറ്റു എക്സ് ആണ് അതായത് 3/27 + 3 ഇൻറ്റു എക്സ് അതായത് 3/30x എന്ന് കിട്ടും 1/10 ഓഫ് എക്സ് എന്ന് കിട്ടും അപ്പം സമ്മ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതായത് തുക എക്സ് ആണെങ്കിൽ അതിൻ്റെ 1/10 പോർഷൻ ആണ് എക്ക് കിട്ടുന്നത് സോ ഓപ്ഷൻ എ 1/10 എന്നുള്ളതാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ ഓഫീസിലേക്ക് 30 km/h വേഗത്തിൽ പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗത്തിലും രണ്ട് യാത്രകൾക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര ഓപ്ഷൻ എ 42 km ഓപ്ഷൻ ബി 84 km ഓപ്ഷൻ സി 21 km ഓപ്ഷൻ ഡി 63 km ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് എടുക്കുക
വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വേഗത 35 km/h ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വേഗത 15 km/h ആണ് ഇതിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട് എയും ബിയും അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ 2ab/a+b ആണ് അപ്പോൾ 2 × 35 × 15 × 35+15 അതായത് 21 km/h എന്ന് കിട്ടും മൊത്തമായി എടുത്ത സമയം 4 മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട് ആകെ ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് അതായത് 21 × 4 84 km എന്ന് കിട്ടും പക്ഷേ നോക്കിയേ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും വരുന്നതാണ് മൊത്തമായി കിട്ടിയ ഡിസ്റ്റൻസ് അതായത് 84 km പകുതിയാണ് ഓഫീസും വീടും തമ്മിലുള്ള യഥാർത്ഥ ദൂരം അപ്പോൾ വീടും ഓഫീസും തമ്മിൽ ദൂരം കണ്ടുപിടിക്കാൻ 84/2 = 42 km എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ എ 42 km ആണ് ശരിയായ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ 1 മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 km ഒഴുക്കിനെതിരെ 5 km സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും ഓപ്ഷൻ എ 3 km/h ഓപ്ഷൻ ബി 5 km/h ഓപ്ഷൻ സി 8 km/h ഓപ്ഷൻ ഡി 9 km/h നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത കാണുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക ഒഴുക്കിന് അനുകൂലമായി x km/h വേഗത്തിലും ഒഴുക്കിന് എതിരായി y km/h വേഗത്തിലും സഞ്ചരിക്കുന്ന ഒരു ബോട്ടിന് നിശ്ചല ജലത്തിൽ എത്ര വേഗത കാണുമെന്ന് പറഞ്ഞാൽ x+y/2 km/h ആണ് ഇവിടെ ഒഴുക്കിന് അനുകൂലമായി 11 km/h ഒഴുക്കിന് എതിരായി 5 km/h ആണ് അപ്പോൾ ടോട്ടൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 11+5/2 അതായത് 16/2 8 km/h എന്ന് കിട്ടും ഓപ്ഷൻ സി 8 km/h ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ 1.004 − 0.0542 അതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ 0.462 ഓപ്ഷൻ ബി 0.9858 ഓപ്ഷൻ സി 0.9498 ഓപ്ഷൻ ഡി 0.498 കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു എക്സാം ഹാളിലെ ടെൻഷനിൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം തെറ്റാതിരിക്കാനായി മാക്സിമം ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പർ ഏതാണെന്ന് നോക്കുക ഇവിടെ 0.0542 4 ഡെസിമൽ പോയിൻ്റാണ് മാക്സിമം അപ്പോൾ എല്ലാ അക്കങ്ങളും ആ ഡെസിമൽ പോയിൻറ്റിലോട്ട് എത്തിക്കുക അതായത് 1.004 എന്നുള്ളതിന് 1.0040 എന്നെടുക്കുക −0.0542 അപ്പോൾ തെറ്റാതെ നമുക്ക് 0.9498 എന്ന് കിട്ടും അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ 3 kg അരിയുടെ വില 27.36 രൂപയായാൽ 10 kg അരിയുടെ വില എന്ത് ഓപ്ഷൻ എ 10 രൂപ ഓപ്ഷൻ ബി 9.12 രൂപ ഓപ്ഷൻ സി 19 രൂപ ഓപ്ഷൻ ഡി 19.2 രൂപ 3 kg അരിക്ക് 27.36 എന്ന് പറയുമ്പോൾ 1 kg അരിക്ക് എത്രയായിരിക്കും 27.36/3 അതായത് 9.12 10 kg അരിയുടെ വിലയാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ × 10 അതായത് 91.2 എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് ഓപ്ഷൻ എ 2683200 ഓപ്ഷൻ ബി 2663200 ഓപ്ഷൻ സി 2684200 ഓപ്ഷൻ ഡി 2683265 ഫേസ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 കൊണ്ട് നിശേഷ ഹരണം എന്ന് പറഞ്ഞാൽ 4 കൊണ്ടും 3 കൊണ്ടും അതേ നമ്പറിനെ ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക ഇവിടെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാനായിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം ഒന്നിൽ 2 0 ആയിരിക്കണം അല്ലെങ്കിൽ 4 ഗുണനമായിരിക്കണം ഇവിടെ 3 ഓപ്ഷനുകളിലും 2 0 4 ഓപ്ഷൻ ഡി ഓപ്ഷനിൽ 65 അവസാന 2 നമ്പർ അതെന്തായാലും 4 ഗുണനമല്ല അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷനിൽ ഏതോ ആണ് ശരി ഉത്തരം അങ്ങനെ വരുമ്പോൾ 3 പോവുമോ നോക്കുക 0 ആയതുകൊണ്ട് 4 പോവും ഇനി 3 പോവുമോ നോക്കാൻ അക്കങ്ങളുടെ തുക എടുക്കുക ഓപ്ഷൻ എയിൽ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 2+6+8+3+2 21 എന്ന് കിട്ടും അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അതേസമയം ഓപ്ഷൻ ബി 19 കിട്ടുന്നത് അത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല അതുപോലെ തന്നെ ഓപ്ഷൻ സി 22 അതും മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം 2683200 അടുത്ത ക്വസ്റ്റ്യൻ വില കാണുക 23.08+8.009+½ ഓപ്ഷൻ എ 31.985 ഓപ്ഷൻ ബി 15.009 ഓപ്ഷൻ സി 31.589 ഓപ്ഷൻ ഡി 23.05
മുന്നേ ചോദിച്ച ചോദ്യം പോലെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡെസിമൽ പോയിന്റ് ഉള്ളത് 8.009 തെറ്റാതിരിക്കാനായി എല്ലാ നമ്പേഴ്സിനെയും 3 ഡെസിമൽ പോയിന്റിലോട്ട് കൊണ്ടുവരിക. ഇവിടെ ഹാഫ് എന്നുള്ളതിന് പകരം നമ്മൾ 0.5 എന്ന് എടുക്കുക. അപ്പോൾ ആദ്യത്തെ 23.08 എന്നുള്ളത് 23.080 എന്ന് വരും. അടുത്ത 8.009 പ്ലസ് 0.500 ഇത് മൂന്നും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 31.589 എന്ന് വരും. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. മഞ്ഞ, നീല, ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ പച്ചയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്നും 18-ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 20. ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് പറയുന്നു? 42 പേർ. ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18 എന്നാണ് പറയുന്നത്. പുറകിൽ നിന്ന് എണ്ണിയാൽ ദിലീപിന് ശേഷം എത്ര പേര് കാണും? 42 - 18, അതായത് 24 ഉത്തരം. നമുക്ക് ദിലീപിനെ കൂടെ കൂട്ടണം, അപ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്യണം. 24 + 1 = 25. ഓപ്ഷൻ എ 25 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജ് KNOWLEDGE. ഓപ്ഷൻ എ നോൺ, ഓപ്ഷൻ ബി കോളേജ്, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി ലോഡ്ജ്. നോളജ് എന്ന വാക്കിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? KNOWLEDGE. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ നോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. KNOWN രണ്ട് തവണ നോളജിൽ ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയല്ല. ഓപ്ഷൻ ബി COLLEGE, നോളജിൽ സി ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി യു അല്ല ഉത്തരം. ഓപ്ഷൻ സി ലെഡ്ജർ LEDGER, നോളജിൽ ആർ ഇല്ല. ഓപ്ഷൻ ഡി എന്താണ്? LODGE, എല്ലാ അക്ഷരങ്ങളും KNOWLEDGE എന്നതിലുണ്ട്. അതിനാൽ ഓപ്ഷൻ ഡി ലോഡ്ജ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ നെഫ്രോളജി, ഓപ്ഷൻ ബി മൈക്കോളജി, ഓപ്ഷൻ സി ആസ്ട്രോളജി, ഓപ്ഷൻ ഡി പെത്തോളജി. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് കിഡ്നിയാണ്. മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗൈ. പെത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്. ഇത് മൂന്നും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്നാൽ ആസ്ട്രോളജി എന്ന് പറഞ്ഞാലോ സ്റ്റഡി ഓഫ് സെലസ്റ്റൽ ബോഡീസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആസ്ട്രോളജി അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 മകൻ്റെ പ്രായം എന്ത്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 27, ഓപ്ഷൻ ഡി 26. മകൻ്റെ ഇപ്പോഴുള്ള പ്രായം നമുക്ക് എക്സ് എന്നെടുക്കാം. അച്ഛൻ്റെത് 54. എക്സ് വർഷങ്ങൾക്ക് മുന്നേ മകൻ ജനിച്ചപ്പോൾ അച്ഛന് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം അതായത് എക്സ് തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? 54 - x = x എന്ന് എഴുതാം. അതായത് 2x = 54 എന്ന് കിട്ടും. എക്സ് എത്ര കിട്ടും? അതിൻ്റെ പകുതി 27 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? ഓപ്ഷൻ എ സ്റ്റെം, ഓപ്ഷൻ ബി സ്റ്റീർ, ഓപ്ഷൻ സി സ്റ്റാമർ, ഓപ്ഷൻ ഡി സ്റ്റെൻസിൽ. ഇംഗ്ലീഷ് നിഘണ്ടുവിൽ വാക്കുകൾ ക്രമപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ എസ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ എല്ലാ വാക്കുകളും എസ് കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് എസ് വെച്ച് എല്ലാം എഴുതാം. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ലെറ്റർ ഏതാണ്? എല്ലാത്തിനും ടി ആണ്. അപ്പോൾ രണ്ടാമത് ടി ഫിക്സ് ചെയ്യാം. അപ്പോൾ എസ് ടി എന്നാണ് നാല് വാക്കുകളും തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എസ് ടി ഫിക്സ് ചെയ്യാം. ഇനി അടുത്ത് വരുന്ന വാക്ക് ഏതാണെന്ന് നോക്കാനായി നാല് ഓപ്ഷനുകൾ നോക്കുമ്പോൾ എയിൽ തുടങ്ങുന്നതുണ്ട്. ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. അപ്പോൾ സ്റ്റാമർ ആയിരിക്കും നിഘണ്ടുവിലെ ആദ്യത്തെ വാക്ക്. എ കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ഓപ്ഷനിലും ഇ ആണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എസ് ടി ഫിക്സ് ചെയ്തതുപോലെ എസ് ടി ഇ എന്നുള്ളത് ഫിക്സ് ചെയ്യാം. ഇനി നാലാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാനായി ഇ വീണ്ടും വരുന്നുണ്ട് സ്റ്റീറിന്. അപ്പോൾ എസ് ടി ഇ ഇ ആർ അതായിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്ന വേർഡ്. ഇനി മൂന്നാമത്തത് ചെക്ക് ചെയ്യാനായിട്ട് എസ് ടി ഇ ഉണ്ട്. സ്റ്റെമ്മിൽ എമ്മും സ്റ്റെൻസിലിൽ എന്നും ആണ്. എം ആണ് മുന്നേ വരുന്നത്, അതുകൊണ്ട് എസ് ടി ഇ എം മൂന്നാമതും എസ് ടി ഇ എൻ സി ഐ എൽ നാലാമതും വരും. അപ്പോൾ നമ്മുടെ ഉത്തരം മൂന്നാം സ്ഥാനത്ത് ഏത് വാക്കെന്നാണ്? എസ് ടി ഇ എം മൂന്നാം സ്ഥാനത്താണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2, 3, 5, 7, 11 - ഓപ്ഷൻ എ 13,
ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 14. 2, 3, 5, 7, 11 എന്നിവ അഭാജ്യ സംഖ്യകളാണ്, അതായത് പ്രൈം നമ്പേഴ്സാണ്. അതിൻ്റെ അടുത്ത പ്രൈം നമ്പർ 13 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ 13 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് രീതിയിൽ ഇ ഡി യു സി എ ടി ഐ ഒ എൻ എന്നതിനെ ഒ പി ജെ യു ബി ഡി വി ഇ എഫ് എന്ന് എഴുതാമെങ്കിൽ സി ഒ എം പി യു ടി ഇ ആർ എസ് എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ടി എസ് എഫ് യു വി ക്യു എൻ പി ഡി, ഓപ്ഷൻ ബി ടി എസ് ജി വി യു ക്യു എൻ ഡി പി, ഓപ്ഷൻ സി എസ് ടി എഫ് വി യു പി എൻ ഡി ക്യു, ഓപ്ഷൻ ഡി എസ് ടി ജി യു വി പി ഡി എൻ ക്യു. ആൻസർ നോക്കാം. ഇവിടെ ഇ ഡി യു സി എ ടി ഐ ഒ എൻ എന്നതിനെ ഇയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഇക്ക് അടുത്ത് എഫ് എഴുതുക, ഡി ഒന്ന് ആഡ് ചെയ്ത് ഇ എഴുതുക, യുവിന് നേരെ ഒന്ന് ആഡ് ചെയ്ത് വി എഴുതുക, സി എ ഡി ആക്കുക, എ ബി ആക്കുക, ടി എ യു ആക്കുക, ഐ എന്നുള്ളതിന് ജെ എഴുതുക, ഒക്ക് പകരം പി എഴുതുക, എന്നിന് പകരം ഒ എഴുതുക. ഇങ്ങനെ ഓരോ ലെറ്ററും കൂട്ടി എഴുതിയിട്ട് റിവേഴ്സ് ഓർഡറിൽ വായിച്ചാണ്, റിവേഴ്സ് ഓർഡറിൽ നോക്കിയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഒ പി ജെ യു ബി ഡി വി ഇ എഫ് എന്നുള്ളത്. അപ്പോൾ സി ഒ എം പി യു ടി ഇ ആർ എസിനെ ഓരോ ലെറ്റേഴ്സ് കൂട്ടി എഴുതുമ്പോൾ ഡി പി എൻ ക്യു വി യു എഫ് എസ് ടി എന്ന് വരും. അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ ടി എസ് എഫ് യു വി ക്യു എൻ പി ഡി, അതായത് ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു അധികം, ബി ഈക്വൽ ടു ന്യൂനം, സി ഈക്വൽ ടു ഗുണനം, ഡി ഈക്വൽ ടു ഹരണമായാൽ 18C 14A 6B 16D 4 എന്ന എൻ്റെ വില എന്ത്? ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 254, ഓപ്ഷൻ സി 288, ഓപ്ഷൻ ഡി 1208. ഇവിടെ എക്ക് അഡീഷൻ, ബിക്ക് സബ്സ്ട്രാക്ഷൻ, സിക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിക്ക് ഡിവിഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന റിലേഷൻ 18C 14A 6B 16D 4 എന്നിങ്ങനെയാണ്. ഇതിൽ ആൽഫബറ്റ് മാറ്റി കറസ്പോണ്ടിങ് സൈൻസ് കൊടുക്കുമ്പോൾ 18×14+6−16/4 എന്ന് എഴുതാൻ പറ്റും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനിൽ ബോർഡ് മാസ് റൂൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സംശയമുള്ളവർ അതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഡിവിഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബോർഡ് മാസ് റൂൾ പ്രകാരം. സോ 16/4 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ 18×14 അതായത് 252+6−4 എന്ന് കിട്ടും. അടുത്ത അഡീഷൻ ചെയ്യണം, 252+6 അതായത് 258 − 4 254, ഓപ്ഷൻ ബി 254 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 1×2=5 2×1=4 ആയാൽ 3×5 എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 11. ഉത്തരത്തിലേക്ക് പോകാം. 1×2=5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷന് പകരം അവിടെ അഡിഷൻ സിമ്പൽ എടുത്തിട്ട് രണ്ടാമത് കാണുന്ന നമ്പറിന് 2 തവണ, അതായത് ×2 അല്ലെങ്കിൽ അതേ നമ്പർ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കറക്റ്റായി കിട്ടും. നോക്കിയേ, 1×2 എന്നതിന് പകരം 1+2+2 എന്നുള്ളത് 5 ആണ് ആൻസർ. അതുപോലെ 2×1=4 എന്ന് തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ നമ്പർ 2 മൾട്ടിപ്ലിക്കേഷന് പകരം പ്ലസ് 1 2 തവണ 1+1 അതാണ് 4 എന്ന് കിട്ടും. അപ്പോൾ 3×5 എങ്ങനെ എഴുതാൻ പറ്റും? 3+5+5 എന്ന് എഴുതാം. അതായത് 13 ആണ് ആൻസർ. ഓപ്ഷൻ ബി 13 ആണ് ഉത്തരം. ഈ സൊല്യൂഷനും വിശദീകരണങ്ങളും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.